നമസ്കാരം. കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം കലാകാരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റ് തടയണമെന്ന സത്യഭാമയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. നെടുമങ്ങാട് എസ് സി എസ് ടി പ്രത്യേക കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ചാലക്കുടി പോലീസിന് നൽകിയ പരാതി തിരുവനന്തപുരത്തേക്ക് കൈമാറുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. സത്യഭാമയുടെ ഹർജിയിൽ ആർ എൽ വി രാമകൃഷ്ണനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചും സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത്. ജാതി അധിക്ഷേപത്തിന്റെ വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആളുകൾ സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് പിന്മാറാൻ സത്യഭാമ തയ്യാറായിരുന്നില്ല. രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരനായ നിർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും സത്യഭാമ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സത്യഭാമയുടെ പരാമർശങ്ങൾക്ക് പ്രതികരണവുമായി രാമകൃഷ്ണൻ തന്നെ രംഗത്ത് വന്നതോടെയായിരുന്നു വിഷയം വലിയ രീതിയിൽ ചർച്ചയായത്. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും സത്യഭാമയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വിവാദമുണ്ടായ അന്ന് തന്നെ രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ കൂത്തമ്പലത്തിൽ രാമകൃഷ്ണന് വേദി ഒരുക്കി നൽകിയിരുന്നു. കലാമണ്ഡലം വി സിയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് നൃത്താവതരണം. സമൂഹത്തിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ പോസ്റ്റുകളുമായി ഫേസ്ബുക്കിൽ രംഗത്ത് വന്നു. അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ വസ്തുതയില്ലെന്നും സത്യഭാമ പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞിരുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു അവരുടെ വാദം. മോഹിനിയാട്ടത്തിനും കഥകളിക്കും സമഗ്ര സംഭാവനകൾ നൽകിയ കലാമണ്ഡല സത്യഭാമ ടീച്ചറേയും ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ നായരെയും സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതായ ആരോപണത്തിൽ 2018 കേരള കലാമണ്ഡലം ഭരണസമിതി അംഗമായ ഈ സത്യഭാമ ടീച്ചറിനെതിരെ നൃത്തലോകത്ത് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ജാതി അധിക്ഷേപ വാർത്തയും പിന്നീട് പുറത്തു വന്നത്. സംഭവം വലിയ രീതിയിൽ വിവാദമായതോടെ തനിക്ക് ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് സത്യഭാമ വെളിപ്പെടുത്തിയിരുന്നു. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് താൻ വിധേയായെന്ന് സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചു. ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല താൻ അഭിമുഖത്തിൽ പറഞ്ഞതെന്നും താൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ നിരവധി അവസരം നൽകിയിരുന്നുവെന്നും കുറിപ്പിൽ സത്യഭാമ പറഞ്ഞിരുന്നു. എന്നാൽ അതിനു മുമ്പ് വരെ സത്യഭാമയ്ക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വസ്തുത. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനൊരു ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല. പൊതുവികാരം ഉയർന്നിട്ടൊന്നും കാര്യമില്ല. ആരുടെയും സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സത്യഭാമ താൻ പറഞ്ഞത് രാമകൃഷ്ണനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ യുവജനോത്സവത്തിനെത്തുമ്പോൾ അവർ നമുക്ക് മാർക്കിടാൻ നൽകുന്ന പേപ്പറിൻ്റെ ആദ്യഗോളം മത്സരാർത്ഥിയുടെ സൗന്ദര്യമാണ്. അപ്പോൾ സൗന്ദര്യം എന്തിനാണ് വെച്ചിരിക്കുന്നത്? മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി മോഹിനിയായിരിക്കണം. മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് സത്യഭാമ നേരത്തെ പറഞ്ഞിരുന്നു. എൻ ജി സർവകലാശാലയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സാവുകയും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുകയും ചെയ്ത കലാകാരനാണ് രാമകൃഷ്ണൻ. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത്. ഒരു പുരുഷൻ കാലുക വച്ച് വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്നത് ഇതുപോലൊരു അരാജകത്വം വേറെയില്ല. ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം തുടങ്ങി വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കലാമണ്ഡല സത്യഭാമയുടെ അധിക്ഷേപം.